ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ അവസ്ഥയെയും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെയും മനസ്സിലാക്കിയാൽ ആ വ്യക്തിയെ നമുക്ക് കീഴടക്കാം. പല വ്യക്തികളോടും നമ്മൾ ജീവിതത്തിൽ ഇടപെടാറുണ്ട്, എന്നാൽ അതൊക്കെ വെറുതെ ഇങ്ങനെ ഇടപെട്ട് പോവുകയാണ്. എന്നാൽ ഒരു വ്യക്തിയെ മനസ്സിലാക്കി നമ്മൾ ഇടപെടുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ സ്വഭാവത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കുകയാണെങ്കിൽ, ആ വ്യക്തിയുമായി കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അത് ഏത് രീതിയിലുള്ള ബന്ധമാണെങ്കിലും, പ്രണയമാണെങ്കിലും മറ്റു രീതിയിലുള്ള ബന്ധങ്ങളാണെങ്കിലും ഏത് ബന്ധമാണെങ്കിലും ഈ വീഡിയോ അതിന് ഉപകരിക്കട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരു വ്യക്തിയുടെ മനസ്സ് ശാന്തമാണോ അല്ലെങ്കിൽ കടുപ്പമുള്ളതാണോ എന്നൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ, ആ രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തോട് ഇടപഴകുകയാണെങ്കിൽ അദ്ദേഹം വളരെ വേഗം നിങ്ങളിലേക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. ശാന്തമുള്ള വ്യക്തികളോട് ആ ശാന്തമായ രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കടുപ്പമുള്ള വ്യക്തികളോട് നിങ്ങൾ സോഫ്റ്റായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സമയം എപ്പോഴാണോ ഇടപെടാൻ ആ സമയം കണ്ടെത്തി അദ്ദേഹം നല്ല സന്തോഷമായിരിക്കുന്ന സമയത്ത്, നല്ലൊരു സമയത്ത് അദ്ദേഹത്തോട് ഇടപെടുകയും ഒക്കെ ചെയ്ത് കഴിയുകയാണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതാണ്, പിന്നീട് നല്ലൊരു ബന്ധമായി മുന്നോട്ട് പോകുന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ആ വ്യക്തിയുടെ അവസ്ഥകളെ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുക. ഇത് വ്യക്തിബന്ധങ്ങൾ വളരുവാനും ആ വ്യക്തിയെ നിങ്ങളെ കാക്കിയെടുക്കാനും ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ആ വ്യക്തിയുടെ വ്യക്തിത്വം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരിലേക്കും അടുക്കുന്ന വ്യക്തിയാണോ അത്? ചിലർ പെട്ടെന്ന് അടുക്കും, ചിലർ പെട്ടെന്ന് അടുക്കില്ല. അല്ലെങ്കിൽ അകലം വിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണോ അദ്ദേഹം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തോട് ഇടപഴകുവാനും അദ്ദേഹത്തിൻ്റെ മനസ്സ് കീഴടക്കാനും സാധിക്കുന്നതാണ്. അകലം വിട്ട് ഇടപഴകുന്ന വ്യക്തികളോട് പെട്ടെന്ന് അങ്ങനെ കയറി ഇടപെടരുത്. അത് അതിൻ്റെ ആ നേക്കിൽ നിങ്ങളും അകലം വിട്ട് നിന്ന് മെല്ലെ മെല്ലെ അടുക്കാവുള്ളൂ. അപ്പോൾ അവരെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതും അവർക്ക് സന്തോഷമുള്ള രീതിയിൽ നിങ്ങൾ ഇടപഴകുകയാണെങ്കിൽ, സന്തോഷമുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ വളരെ വേഗം നിങ്ങളിലേക്ക് വരുന്നതാണ്, എങ്ങനെയുള്ള വ്യക്തികളാണെങ്കിലും. ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ആ വ്യക്തിയോട് ഇടപഴകുകയാണെങ്കിൽ ആ വ്യക്തി അതിവേഗം നിങ്ങളിലേക്ക് അടുത്തു വരുന്നതാണ്. ഉദാഹരണം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ അവരോട് പറയാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുക. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അദ്ദേഹത്തിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളിലേക്ക് അതിവേഗം വരുന്നതാണ്. ഇത് പ്രണയിക്കുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ മറ്റ് വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരോ, അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹം സത്യസന്ധത വെച്ച് പുലർത്തുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതേപോലെ തന്നെ അദ്ദേഹത്തോട് നിങ്ങൾ ഇടപഴകിയിരിക്കണം. സത്യസന്ധനായിരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളും സത്യസന്ധനാണെങ്കിൽ മാത്രമേ നിങ്ങളോട് ഇടപഴകിയുള്ളൂ. സത്യസന്ധതയുള്ളവർക്ക് ഉഡായിപ്പുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ ഏതൊരു ഉഡായിപ്പ് ലെവലിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളെ റിജക്റ്റ് ചെയ്ത് കളയും, നിങ്ങളോട് അടുക്കില്ല. നിങ്ങളും അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തോട് ഇടപഴകുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങളിലേക്ക് അടുത്തു വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നിങ്ങൾ പഠിക്കുമ്പോൾ സ്നേഹത്തിനായി ദാഹിക്കുന്ന ഒരു മനസ്സുള്ള വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം കിട്ടാതെ നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തെ കൂടുതലായി സ്നേഹിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ അദ്ദേഹത്തോട് പെരുമാറുകയാണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നതാണ്. ചില വ്യക്തികളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അവർക്ക് തമാശ ഇഷ്ടമല്ല, എല്ലാം അവർ സീരിയസ് ആയി മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ളവരോട് സീരിയസ് ആയ രീതിയിൽ തന്നെ നിങ്ങൾ പെരുമാറുക. അവരുടെ മുന്നിൽ തമാശ പറഞ്ഞുകൊണ്ടോ അങ്ങനെയുള്ള കോമഡികളുടെ ലെവലിലേക്കൊന്നും പോകരുത്. ഇത് അവർ നിങ്ങളിൽ നിന്നും അകലാൻ ഇടയെത്തിയിരുന്ന ഒരു കാര്യമാണ്. അവരോട് നിങ്ങൾ സീരിയസ് ആയ രീതിയിൽ തന്നെ പെരുമാറുകയാണെങ്കിൽ അവരും നിങ്ങളിലേക്ക് അതിവേഗം വരുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരോടെയാണെങ്കിലും വേദനയിൽ അവരെ നിങ്ങൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ആരാണെങ്കിലും അവർ നിങ്ങളിലേക്ക് അതിവേഗം വരുന്നതാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ എല്ലാവരും ഇഷ്ടപ്പെടും. ഇത് മനസ്സിലാക്കിയിരിക്കുക. വേദനകളിൽ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയെ എല്ലാവരും ഇഷ്ടപ്പെടും. അവരിലേക്ക് എല്ലാവരും വന്നിരിക്കും, അത് ഉറപ്പാണ്. അതേപോലെ തന്നെ നല്ല കാര്യങ്ങളിൽ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തി, ഇവരെയും എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കി പ്രകോപനം ഉണ്ടാക്കാതെ നീങ്ങുകയാണെങ്കിൽ ഏതൊരു ശക്തനെയും കീഴ്പ്പെടുത്താം. എല്ലാം നമ്മുടെ വായിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ഏത് ശക്തനെയും കീഴ്പ്പെടുത്തുന്ന ആ ബുദ്ധി, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആരാണെങ്കിലും നമുക്കൊരു വ്യക്തിയെ കീഴ്പ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അവരോട് പെരുമാറുക, അവർക്ക് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ അവരോട് സംസാരിക്കുക, ഇടപഴകുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരാണെങ്കിലും നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതാണ്, ആ വ്യക്തി അതിവേഗം നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് എത്ര ശക്തരായ വ്യക്തികളെയും, അല്ലെങ്കിൽ എത്ര അടുക്കാത്ത വ്യക്തികളെയും നമുക്ക് നമ്മളിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നത്. അത് പ്രണയമാണെങ്കിലും ഏത് വിധത്തിലാണെങ്കിലും ഇതൊക്കെ ഉപകാരപ്രദമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകേണ്ട. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.